بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെയും സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ വിഷയങ്ങളിൽ വളരെ ഗൗരവം നിറഞ്ഞ വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനിയും നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ്, വിഷയത്തിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഗൗരവപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതനിയമങ്ങൾ കൊണ്ട് നമ്മൾ കളിക്കാനോ തമാശയാക്കാനോ പാടില്ല. അത് കാര്യത്തിലാണെങ്കിലും ശരി, ഗൗരവത്തിലാണെങ്കിലും ശരി, ഇസ്ലാം കാര്യത്തിലും തമാശയിലും അനുവദിക്കാത്തൊരു വിഷയം ദീനിനെ പരിഹസിക്കലാണ്. എനിക്ക് കേൾക്കാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു, ചില ആളുകൾ പറയുന്നു അത്രേ, വ്യഭിചരിക്കുവാൻ അനുവാദം നൽകുന്ന ഒരു ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. എത്ര ഗൗരവപ്പെട്ട വാക്കാണ് അവരുടെ നാവിൽ നിന്ന് വന്നത്! അതിനുള്ള തെളിവ് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെടാം എന്ന നമ്മൾ പരാമർശിച്ച വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും അല്ലാഹുവിന്റെ വചനങ്ങളെ കൊണ്ടുമാണോ നമ്മൾ തമാശയാക്കുന്നത്, കളിയാക്കുന്നത്? ഈ ആരോപണം ആരിലേക്കാണോ പോകുന്നത്? സംസാരിച്ച എന്തിലേക്കാണോ? അല്ല. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും എന്നത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ വചനമാണ്. അല്ലാഹുവാണ് ആ വാക്ക് പറയുന്നത്, റബ്ബിന്റെ ആയത്താണ്. നമ്മുടെ ഇജ്തിഹാദ് അല്ല, നമ്മുടെ ഇസ്തിംബാത്ത് അല്ല. അതുകൊണ്ട് അതിനെ ആ നിലക്കോ അതല്ലെങ്കിൽ വേറെ നിലക്കോ തമാശയാക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കുന്നവരാകട്ടെ, ഈ തമാശ പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടൂല. ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ വചനങ്ങളെ കളിയാക്കിയ ആളുകൾ ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ ആയത്തുകൾ കൊണ്ടാണോ നിങ്ങൾ തമാശയാക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉദുറുമില്ല, നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു എന്നാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്! അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള തമാശകളൊന്നും വേണ്ടതില്ല, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഹതില്ലാഹി സുബ്ഹാനഹു വ തആല ലാ യുൽഖി ലഹാ ബാലൻ യഹ്ബി ബിഹാ ഫീ നാരി ജഹന്നം. ഒരു അടിമ ഒരു വാക്ക് സംസാരിക്കും, അയാൾ അതത്ര ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, ഒരു തമാശക്ക് പറഞ്ഞതായിരിക്കും. പക്ഷേ അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന വാക്കായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ആ ഒരൊറ്റ വാക്ക് കാരണത്താൽ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അയാൾ തള്ളപ്പെടുന്നതാകുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. എന്താണെന്നറിയോ, അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ വേലക്കാരായി നിൽക്കുന്ന സ്ത്രീകളാണ്, അപ്പൊ അവരുമായി ബന്ധപ്പെടാനാണല്ലോ പറയുന്നത് എന്നാണ്. എന്തൊരു വിരോധാഭാസമാണ്! പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ വേലക്കാരികളായി വരുന്നവർ അടിമ സ്ത്രീകളല്ല. അത് നമ്മൾ ഏതൊരാൾക്കും കൂലി നിശ്ചയിച്ച ഒരു ജോലിക്കാരൻ നിശ്ചയിക്കുന്ന ജോലിക്കാരനോ അല്ലെങ്കിൽ ജോലിക്കാരിയോ ആണ്. അവരൊന്നും അടിമകളായ ആണുങ്ങളും അല്ല, അടിമകളായ പെണ്ണുങ്ങളും അല്ല.
അടിമസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങാടികളിൽ നിന്ന് മാർക്കറ്റുകളിൽ നിന്ന് വില കൊടുത്ത് അടിമകളെ വാങ്ങിയിരുന്നു. ഒരു പുരുഷന് സ്ത്രീക്ക് കൊടുക്കുന്ന മഹറിനേക്കാൾ കൂടുതൽ കൊടുക്കണോ അടിമസ്ത്രീയെ വാങ്ങാൻ? അതുപോലെ തന്നെ യുദ്ധത്തടവുകാരായി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഹദിയയായി നൽകുന്നത്. ഇസ്ലാം എന്തിനാണ് അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം? ഒരു വ്യക്തിക്ക് തന്റെ കീഴിലുള്ള താൻ പണം കൊടുത്തു വാങ്ങിയ എന്തിനാണത്? കാരണം അടിമത്ത സമ്പ്രദായം നിലനിൽക്കാനുള്ള ഒരു കാരണം തന്നെ, അടിമ സ്ത്രീ ആയി കഴിഞ്ഞാൽ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും തലമുറകളും മുഴുവൻ അടിമകളായിരിക്കും. അതില്ലാതെയാക്കാൻ വേണ്ടി ഇസ്ലാം പുരുഷന്റെ ദൗർബല്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം അവർ അതല്ലാത്ത നിലക്ക് തന്നെ അവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ആളുകൾക്ക് നൽകിയിട്ട് അതിലൂടെ അടിമ സ്ത്രീകളിലൂടെ പണം സമ്പാദിക്കാറുണ്ടായിരുന്നു. അതിനെ ഇല്ലാതെയാക്കാനും ഒരൊറ്റ തലമുറ കൊണ്ട് തന്നെ ആ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കാനും വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച മറ്റൊരു മാർഗമാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹലാലാക്കിയാൽ പിന്നെ അത് ഹലാലല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് വ്യഭിചരിക്കാതിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കിയത് കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു മേഖലകളിലൂടെ വല്ലതും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് അനുവദനീയമാണ്. അപ്പോൾ അടിമ സ്ത്രീകളെയും നമ്മുടെ നാട്ടിലെ വേലക്കാരികളെയും അതല്ലെങ്കിൽ വേലക്കാരായ ആളുകളെയും ഒരുപോലെ കാണരുത്. അത് രണ്ടും രണ്ടാണ്. ഇനി അങ്ങനെയാണ് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർ ആ ധാരണ തിരുത്തുക. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. അത്തരത്തിലുള്ള തമാശകളൊന്നും ആരും പറയരുത്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരെ തിരുത്തണമെന്നുകൂടി എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ ആരോപണം ആരിലേക്ക് പോകുന്നറിയുമോ? സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാരിയ എന്ന് പറയുന്ന കബിത്തിയായ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഇസ്കന്ദരിയിലെ മുഖൌക്കിസ് എന്ന് പറഞ്ഞ ചക്രവർത്തി ഹദിയായി നൽകിയത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ മക്കൾ ഉണ്ടായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മകനെ നൽകിയ ഒരേ ഒരു സ്ത്രീ ഈ അടിമ സ്ത്രീയാണ്. ഇബ്രാഹിം എന്ന മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് ഈ സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് തമാശയാക്കുന്നവർ കളിയാക്കുന്നവർ ആരോപണം ഖുർആനിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കുമാണ് ആരോപണം മടങ്ങുന്നത് എന്ന ഗൗരവം നിറഞ്ഞ കാര്യം ഓർമ്മിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വ്യഭിചാരത്തെയും ഷിർക്കിനെയും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും യോജിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ തനിക്ക് അവകാശപ്പെടാത്ത ഒന്നിനെ പങ്കാളിയാക്കുക എന്നതാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണല്ലോ ഷിർക്ക് എന്നതുപോലെ, ഒരു പുരുഷൻ തനിക്ക് മതപരമായി അവകാശമില്ലാത്ത അള്ളാഹു അനുവദിക്കാത്ത ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ തനിക്ക് അവകാശപ്പെടാത്ത ഒന്നിനെ അയാൾ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ താൻ ആർക്കാണോ എനിക്ക് അവകാശപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് അനനുവദനീയമായി തന്റെ ശരീരത്തെ സമർപ്പിക്കലാണ് ഒരു സ്ത്രീയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷിർക്കിനും വ്യഭിചാരത്തിനും തമ്മിൽ ഈ ഒരു മാനസികാവസ്ഥയുണ്ട്. രണ്ടു കൂട്ടരും അനുവാദമില്ലാത്ത അവകാശമില്ലാത്ത ആളുകളെ പങ്കാളിയായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വ്യഭിചാരം എന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്, പാപമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. എന്നാൽ ഈ വ്യഭിചാരങ്ങളിൽ തന്നെ ഗൗരവം നിറഞ്ഞ ചില സംഗതികളുണ്ട്. വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി അതാരാണെങ്കിലും ശരി, യൽഖൗന അസാമ, അവർ പാപം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയതാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഖബറിൽ വെച്ച് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ നമ്മൾ വിശദീകരിച്ചു. എന്നാൽ ആ വ്യഭിചാരങ്ങളിൽ തന്നെ ഇരട്ടിയായി ശിക്ഷ ലഭിക്കുന്ന ചില വിഷയമുണ്ട്. അതിൽ ഒന്ന്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ, വലാ യുസക്കീഹിം അവരെ ശുദ്ധീകരിക്കുകയില്ല,
വല യൻസുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുക പോലുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അപ്പൊ നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധീകരിക്കുകയില്ല. നാലാമത്തെ കാര്യം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. സഹാബികൾ ചോദിച്ചു, ആരാണ് റസൂലെ ഈ വിഭാഗം? ഇത്രക്ക് ഗുരുതരമായ കുറ്റം ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന ഈ വിഭാഗം ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ മറുപടി, ഷൈഖുൻ സാനിൻ, വൃദ്ധനായ ഒരു വ്യഭിചാരി, വയസ്സായിട്ടും വ്യഭിചരിക്കുന്ന ഒരു വ്യക്തിയാണിത്. വയസ്സനായ ഒരു വ്യഭിചാരിയായ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ. എന്നാൽ സ്ത്രീകൾക്കത് ബാധകമല്ലേ? തീർച്ചയായും. അജൂസുൻ സാനിയ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്, വയസ്സത്തിയായ വ്യഭിചരിക്കുന്ന ഒരു പെണ്ണ്. ഈ രണ്ടു കൂട്ടരും വളരെ ഗുരുതരമായ പാപമാകുന്നു ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഗൗരവം കൂടാനുള്ള കാരണം? ഖാളി ഇയാൽ, ഇമാം മുസ്ലിമിന്റെ ഷറഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഈ മൂന്ന് വിഭാഗത്തെ പ്രത്യേകമായി പറയാൻ കാരണം, അലീമില അദാബി വഉഖൂബത്തിൽ ലിബാദ്, വേദനയേറിയ ശിക്ഷയും അങ്ങേയറ്റത്തെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള വിദൂരതയും. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. ഒന്ന്, അള്ളാഹു സംസാരിക്കൂല, അത് അള്ളാഹുവിന്റെ അകൽച്ച കാണിക്കുകയാണ്. രണ്ട്, അള്ളാഹു നോക്കുകയില്ല, ആ വ്യക്തിയോടുള്ള അള്ളാഹുവിന്റെ അകൽച്ച കാണിക്കുകയാണ്. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ ശുദ്ധീകരിക്കുകയില്ല, അതും ആ വ്യക്തിയോടുള്ള അള്ളാഹുവിന്റെ അകൽച്ച കാണിക്കുകയാണ്. നാല്, വേദനയേറിയ ശിക്ഷ അയാൾക്ക് വേറെ നൽകുകയും ചെയ്യും. ഇപ്രകാരം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും മറ്റും വിദൂരമാകാനുള്ള കാരണം, ലിഇൽതിസാമി കുല്ലി വാഹിദി മിൻഹും അൽ മഅസിയത്തി അല്ലതി ദുക്കിറ അലാ ബുഅദിഹ മിൻഹു വഅദമി ളറൂറതിഹി ഇലൈഹ വദുഫ ദവാഇഹ ഇൻദഹു വഇൻ കാന ലാ യുഅദറു വാഹിദും ബിദംബി വലാ ഫീ മഅസിയത്തി ലാ ലാകിൻ ലമ്മാ ലം തദഉഹും ഇലാ ഹാദിഹിൽ മആസി വറാ അദ്ദേഹം പറയുന്നത്, മൂന്ന് വിഭാഗം ആളുകൾ, അതിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത് ഷൈഖുൻ സാനി, രണ്ടാമത്തത് വമലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന ഒരു രാജാവ്, മൂന്നാമത്തത് വആഇലുൻ മുസ്തക്ബിറുൻ, ദരിദ്രനായ അഹങ്കാരി, ദാരിദ്ര്യം പിടിച്ചൊരു അഹങ്കാരി. രാജാവായി നുണ പറയുന്ന ഒരാൾ, അതുപോലെ വയസ്സനായ വ്യഭിചാരി. ഈ മൂന്ന് വിഭാഗത്തെയും ഇവിടെ പ്രത്യേകം പറയാൻ കാരണം, ഈ മൂന്ന് വിഭാഗത്തിനും ഇതൊരു ളറൂറത്തോ അതല്ലെങ്കിൽ ഇതിലേക്ക് ക്ഷണിക്കുന്ന ഒന്നുമില്ല. ഉദാഹരണത്തിന്, വയസ്സനായ ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളോടുള്ള ഷഹവത്ത് അയാളിൽ കുറയും, അയാൾ ഷബാബ് വിട്ടു. അതുപോലെ തന്നെ ജീവിതത്തിൽ എമ്പാടും അനുഭവങ്ങളുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം കുറഞ്ഞ ഒരു വ്യക്തി, അയാൾ എന്നിട്ടും വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അത്രയും അയാളുടെ ഹൃദയം ഹബീസാണ്, മോശമാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു ആവശ്യമില്ല അയാൾക്ക് വ്യഭിചരിക്കണ്ടേ. ഹലാലായ മാർഗത്തിലൂടെ തന്നെ തന്റെ ഭാര്യയിൽ നിന്ന് പോലും അകന്നു കിടക്കുന്ന പ്രായം, അല്ലെങ്കിൽ തന്റെ ഭാര്യയെ പോലും അധികം സമീപിക്കാത്ത പ്രായമാണ് വാർദ്ധക്യം. അപ്പൊ സ്വന്തം ഹലാലായ ഇണ പോലും വേണ്ട എന്ന് വെക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഹലാലും മാറിയിട്ട് ഹറാമിലേക്ക് പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കളവ് പറയുന്ന രാജാവ് എന്ന് പറയാൻ കാരണം, ഒരു രാജാവിന് കളവ് പറയേണ്ട ആവശ്യമില്ല, കാരണം അയാളാണ് മേലെ. അതിന് താഴെവോൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ ചിലപ്പോൾ നുണ പറയേണ്ടി വരും. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹമാണ് സുൽത്താൻ, തീരുമാനമെടുക്കുന്ന അദ്ദേഹമാണ്. എന്നിട്ടും അദ്ദേഹം കളവ് പറയുക. അതുപോലെ തന്നെ ആഇലുൻ മുസ്തക്ബിർ, ദരിദ്രനായ അഹങ്കാരി, അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പും അയാളെടുത്തില്ല, സമ്പത്തില്ല, സ്ഥാനമാനല്ല, അതുപോലുള്ള ഒന്നുമില്ല, എന്നിട്ടും ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും. മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫഇന്ന ശൈഖ, ഒരു ശൈഖ് എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, മഅ കമാലി അഖ്ലിഹി, അയാളുടെ അഖ്ല് പൂർണ്ണതയിലെത്തുന്ന ഒരു സന്ദർഭമാണത്, വ കസറത്തി മഅരിഫതിഹി ബിതൂലി മാ മറ അലൈഹി മിൻ സമനിഹി, ഒരുപാട് കാലം ജീവിക്കാൻ, മറ്റു യുവാക്കളെക്കാൾ ഒരുപാട് കാലം ജീവിച്ചതുകൊണ്ട് വ്യഭിചാരത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഫിത്നകളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെക്കാൾ, ഒരു ചെറുപ്പക്കാരനേക്കാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഒരു വ്യക്തിയായിരിക്കും അയാൾ. അതുപോലെ തന്നെ വദുഫി അസ്ബാബിൽ ജിമാഇ വശഹവത്തിൽ നിസാ,
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശരീരത്തിന്റെ ദൗർബല്യവും സ്ത്രീകളോടുള്ള താല്പര്യമൊക്കെ കുറയുന്ന ജീവിതാനുഭവമുള്ള ബുദ്ധിപൂർണതയിലെത്തിയ ഒരു വ്യക്തി, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വ്യഭിചരിക്കുവാൻ നിൽക്കുക എന്നത് വളരെ ഗുരുതരമായ കാര്യമാകുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന ഷൈഖ, ഒരു വയസ്സായ വ്യക്തി എന്ന് പറഞ്ഞാൽ ലാ ഹാജത ലഹു, അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. വല ദാഇയത തദുഉഹു ഇല സിന, സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് അയാളെ കൊണ്ടുപോകുന്ന ഒരു ആവശ്യങ്ങളും അവിടെ ഇല്ല. അതുപോലെ തന്നെ വലി കമാലി അഖ്ലിഹി, പൂർണ്ണമായ ബുദ്ധി എത്തിയിട്ടുണ്ട്. വലി ഖുറബി അജ്രിഹി, അതുപോലെ തന്നെ തന്റെ ആയുസ് എടുക്കാനുമായിട്ടുണ്ട്. ഇത് പതിഹായില തുറഫി ഉംരിഹി, തന്റെ പ്രായത്തിന്റെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു അറ്റത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ, സിനയിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പാപമാകുന്നു. അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമല്ല, ലാ യന്ദുറുല്ലാഹു യൗമൽ ഖിയാമ ഇല ശൈഖി സാനി വലല അജൂസി സാനിയ, വ്യഭിചരിക്കുന്ന പുരുഷനിലേക്കും വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീയിലേക്കും, വൃദ്ധയായ ഒരു സ്ത്രീയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. മറ്റൊരു റിവായത്തിലുള്ളത് ലാ യദ്ഖുലൂന ജന്ന എന്നാണ്, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു റിവായത്തിലുള്ളത് സലാസത്തു യുബ്ഗിദുഹുമുല്ലാഹ്, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു അവരോട് ശക്തമായി കോപിക്കുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ശക്തമായി കോപിക്കുന്നതാകുന്നു. അപ്പോൾ ശക്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപമുണ്ടാകുന്ന കാര്യമാണ് വ്യഭിചാരം എന്നത് തന്നെ വളരെ ഗുരുതരമായ പാപം. എന്നാൽ വയസ്സായതിനു ശേഷവും വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാലോ, അത് അതിനേക്കാൾ ഗൗരവമാണ്, അല്ലാഹുവിന് വലിയ കോപമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ അഗിയറാണ്. അഗിയർ എന്ന് പറഞ്ഞാൽ ഗീറത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഗീറത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ തിന്മ ചെയ്യുന്നത്, അധർമ്മം ചെയ്യുന്നതിനോട് ശക്തമായ രോഷം, അതിനാണ് ഗീറത്ത് എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഅദ് ബിൻ മുആദ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, അദ്ദേഹം പറയാണ്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറാഅതി ലളറബ്തുഹു ബിസ്സൈഫി ഗൈറ മുസ്ഫിഹിൻ അൻഹു, എന്റെ ഭാര്യന്റെ അടുത്ത് ഞാൻ എങ്ങാനും ഒരു ആളെ കണ്ടാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ, എന്റെ വാളൂരി അവന്റെ കഴുത്ത് ഞാൻ വെട്ടും, അവനിൽ നിന്ന് അവന് ഒരു മാപ്പിന്റെ ദയയിടാംശം പോലും ഞാൻ നൽകൂല, എന്റെ ഭാര്യയുടെ അടുത്തൊരു ഒരാളെ കണ്ടാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കും എന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മരോഷം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലെത്തി. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അതഅജബൂന മിൻ ഗൈറത്തി സഅദ്, സഅദിന്റെ രോഷം കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു, എന്നാൽ അറിയുക അന അഗയറു മിൻഹു, ആ സഅദിനേക്കാൾ രോഷം എനിക്കുണ്ട്. ആ സഅദിനേക്കാൾ ഇത്തരം വിഷയത്തോട് ആത്മരോഷമുള്ളവനാകുന്നു ഞാൻ. വല്ലാഹു അഗയറു മിന്നി, അല്ലാഹു ആകട്ടെ എന്നേക്കാളും രോഷമുള്ളവനാകുന്നു. മനുഷ്യന്റെ രോഷങ്ങൾക്കപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് രോഷം കൊള്ളുക. മിൻ അജ്ലി ഗൈറത്തില്ലാഹി സുബ്ഹാനഹു വ തആല ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹ വമാ ബതൻ, പടച്ച റബ്ബിന്റെ ആ ആത്മരോഷം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട ലാഹിറും ബാത്തിനുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായ, വലുതും ചെറുതുമായ എല്ലാം അടച്ചു കളഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തോട് രോഷമുണ്ടായിട്ടാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യാ ഉമ്മത്ത മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സമുദായമേ, മാ അഹദുൻ അഗ്യറു മിനല്ലാഹ് അൻ യസ്നി അബ്ദു ഔ അമതുഹു തസ്നി, യാ ഉമ്മത്ത മുഹമ്മദിൻ ലൗ തഅലമൂന മാ അഅലം ലളഹിബ്തും ഖലീല വലബഖീതും കസീറ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, മുഹമ്മദ് നബിയുടെ സമൂഹമേ, അല്ലാഹു വലിയ രോഷമുള്ളവനാകുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഒരു അടിമ വ്യഭിചരിക്കുന്നത് അല്ലെങ്കിൽ തന്റെ ഒരു അടിമ പെണ്ണ് വ്യഭിചരിക്കുന്നത് അതിനേക്കാൾ പടച്ചറബിന് രോഷമുണ്ടാകുന്ന മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് പുരുഷന്മാരെ വ്യഭിചരിക്കാതിരിക്കൂ, സ്ത്രീകളെ വ്യഭിചരിക്കാതിരിക്കൂ. എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ, ലവഹിക്തും ഖലീല വലബഖൈതും കസീറ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. ദുനിയാവിന്റെ ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിങ്ങൾ കുറച്ചേ പ്രാധാന്യം നൽകൂ, മറിച്ച് പരലോകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കടുത്ത രോഷമുള്ള വമ്പിച്ച ഗുരുതരമായ പാപമാണ് വ്യഭിചരിക്കുക എന്നത്. ചരിത്രത്തിൽ നിന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, كسر على ماريا ام ابراهيم في قبطي ابن عم لها كان يزورها ويختلف اليها. നമ്മൾ നേരത്തെ പറഞ്ഞ മാരിയത്തുൽ ഖിബ്തി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണ, അവരടുത്തേക്ക് അതേ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇടക്കിടക്ക് ആ വീട്ടിലേക്ക് പോകുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. റസൂലുള്ളാന്റെ അടിമ സ്ത്രീകളിൽപ്പെട്ട മാരിയുടെ അടുത്തേക്ക് ഒരു പുരുഷൻ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ ആരാണ്? അദ്ദേഹം ഈ സ്ത്രീയുടെ അമ്മാവന്റെ ഒരു മകനാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുദ് ഹാദ സൈഫ്, ഈ വാള് കയ്യിൽ പിടിക്ക്, എന്നിട്ട് ഫൻതരിഖ്, എന്നിട്ട് പോ. ഫൈൻ വജത്തഹു ഇൻദഹ, ആ മനുഷ്യനെ ആ മാരിയയുടെ അടുത്ത് നീ കണ്ടാൽ ഫഖ്തുലഹു, കൊന്നുകളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇന്നൊരു കാര്യം ഏൽപ്പിച്ചാ പിന്നെ അത് ചെയ്യാതെ ഞാൻ മടങ്ങി വരൂല. ആ വാളും കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോ അദ്ദേഹം വീട്ടിലല്ല ഉള്ളത്, പുറത്താണുള്ളത്. പുറത്ത് ഈത്തപ്പനയുടെ മേലെ കയറി നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മട്ടും ഭാവവും കണ്ടപ്പോ അദ്ദേഹത്തിന് പേടിയായി. ഇത് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും മരത്തിലേക്ക് കയറി, പക്ഷേ പിടുത്തം വിട്ട് താഴെ വീണു. താഴെ വീണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. ഫഇദാ ബിഹി അജബ്ബു അംസഹു മാലഹു ഖലീലുൻ വലാ കസീറുൻ. അപ്പൊ തുണി മാറിപ്പോയപ്പോ ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പുരുഷന് വേണ്ട അവയവം അദ്ദേഹത്തിന് തീരല്ല. ഒരു പുരുഷന് വേണ്ട അവയവം അത് അദ്ദേഹത്തിന് കലീലുമില്ല കസീറുമില്ല, തീരല്ല. ഈ വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് പുരുഷലിംഗം പൂർണ്ണമായും മുറിച്ചു മാറ്റപ്പെട്ട അല്ലെങ്കിൽ തീരെയില്ലാത്ത ആളുകൾക്കാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കോപം നടങ്ങി. കാരണം എന്തൊരു ഉദ്ദേശമാണുള്ളത്, അതിന് ഇയാളെ കൊണ്ട് കഴിയൂല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വരുന്നത്? ഒന്നുമില്ല, ഞാൻ അവരുടെ അമ്മാവിന്റെ മകനാണ്. ഞാൻ ഈത്തപ്പന നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുക്കും, വെള്ളം കൊടുക്കും. കാരണം ഒന്ന് എന്റെ കുടുംബക്കാരിയാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി സ്വീകരിച്ചതല്ലേ. അപ്പൊ അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യസന്ധമായിരുന്നു. ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ യസ്രിഫു അന്നാ അസൂഅ അഹ്ലിൽ ബൈത്ത്, എന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാ മോശപ്പെട്ടതും നീക്കി തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. അള്ളാഹുവിന്റെ സർവസ്തുതിയും. അത്തരത്തിലുള്ള മോശമായ ഒന്ന് എന്റെ കുടുംബത്തിൽ ഇല്ലാതെ ആയതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഒരാൾ പോകുന്നുണ്ട് എന്ന റിപ്പോർട്ട് കിട്ടിയപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മരോഷമാണ് വാളലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് തലവെട്ടാൻ പറഞ്ഞയച്ചത്. നമുക്കിതിൽ ഗുണപാഠമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, നമ്മളുടെ ഭാര്യമാരുടെ കാര്യങ്ങൾ, നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ ആത്മരോഷമുള്ളവനായിരിക്കണം ഒരു മുസ്ലിം. അതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ ഇൻഷാല്ലാ വരുന്നുണ്ട്, അപ്പോൾ കൂടുതലായി വിശദീകരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ആത്മരോഷമുള്ള ആളായിരുന്നു. തന്റെ കുടുംബത്തിൽ അതില്ല എന്ന് അറിഞ്ഞപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അങ്ങനെ ഒരു സംസാരമുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് തന്നെ അതിന് പ്രതികാര നടപടി, അതല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു പരിഹാരം അള്ളാഹുവിന്റെ റസൂൽ ചിന്തിക്കുകയും ചെയ്തു എന്നത് എനിക്കും നിങ്ങൾക്കും ഗുണപാഠമായി തീരേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വ്യഭിചാരം എന്നത് വളരെ ഗൗരവമുള്ള, അള്ളാഹുവിന് രോഷമുണ്ടാക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത രോഷമുണ്ടാക്കിയിട്ടുള്ള, സ്വഹാബികളിൽ ബഹുഭൂരിപക്ഷത്തിനും രോഷമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ 3 തവണ സ്വർഗത്തിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് കണ്ടു എന്ന് പറഞ്ഞാൽ, ചിലത് റസൂലുള്ളാഹിന്റെ ശരീരത്തോടുകൂടി അള്ളാഹു കൊണ്ടുപോയത്, ചിലത് സ്വപ്നത്തിൽ കൊണ്ടുപോയത്, രണ്ടാണെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനോഹരമായ ആ വീട് കണ്ടിട്ട് ഞാൻ ചോദിച്ചു മലക്കുകളോട്, ഇതാരുടെ വീടാണ്? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ഉമറെ, എനിക്ക് ആ വീട്ട് കയറി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ താങ്കളുടെ ആത്മരോഷം ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി നോക്കിയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളോട് എനിക്ക് ആത്മരോഷം ഉണ്ടാവുകയെ, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കയറുന്നതിനെന്താ?
പക്ഷേ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അവരുടെ വീടുകളിൽ, അവരുടെ വീടുകളിലേക്ക് അന്യന്മാരായ ആളുകൾ കയറുന്നത് അതവർ സഹിക്കാത്തൊരു വിഷയമായിരുന്നു. കാരണം അവർ പുരുഷത്വത്തിന്റെ പൂർണ്ണതയുള്ള ആളുകളായിരുന്നു. എന്നാൽ നമ്മളുടെ വീടുകൾ ഏതാൾക്കും, ഏത് വ്യക്തിക്കും, മുസ്ലിം ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആർക്കും കയറി നരങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളുടെ വീടും നമ്മളുടെ വീടിന്റെ സംവിധാനങ്ങളും എന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാകുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്താൽ പിന്നീട് വരുന്നതാകുന്നു. അപ്പൊ ഇത്രയും ഗൗരവമുള്ളതാണ് വിഷയമെങ്കിൽ ഒരു വയസ്സനായ വൃദ്ധനായ ഒരു സ്ത്രീയും പുരുഷനും വിഭജിക്കുക എന്ന് പറഞ്ഞാലോ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചില ആളുകൾക്കൊരു ധാരണ, ഈ വയസ്സൻ എന്ന് പറഞ്ഞാൽ, വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് പടുകിളവന്മാരാണോ? അല്ല. ഹദീസിൽ അതിനെക്കുറിച്ച് വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉഷൈമത്തുകളിലേക്ക് നോക്കൂല. ആരെ ഈ ഉഷൈമത്ത്? അഷ്മത്ത എന്ന് പറഞ്ഞാൽ മനിത്തലത്ത ഷൗറു റഅ്സിഹി അൽ അസ്വദു ബിൽ അബിയൽ, വെള്ളയും കറുപ്പും തലമുടി ആയ ഒരു വ്യക്തിയാണ് ആര്? ഇവിടെ വൃദ്ധനും ഉദ്ദേശിച്ചത്. എല്ലാ മുടിയും വെളുത്ത് നരച്ച് അങ്ങേയറ്റത്തെ വൃദ്ധനല്ല, ശരീരത്തിൽ തലയിലെ മുടിയിൽ വെളുപ്പ് കണ്ടു തുടങ്ങിയ വ്യക്തിയെന്നാണ്. തലയിൽ വെളുപ്പ് കണ്ടു തുടങ്ങിയ വ്യക്തി. മറ്റൊരു പണ്ഡിതൻ അതിനെ കുറിച്ച് പറഞ്ഞത് ഹറമ വക്കബുറ വദഹബ ശബാബുഹു, യുവത്വത്തിന് മാറിയോ അയാൾക്ക് പറയുന്നതാണ്. അയാളുടെ യുവത്വം വിട്ടു, യുവത്വത്തിന്റെ പ്രായം വിട്ടാൽ ഈ ഈ ഹദീസിൽ പറഞ്ഞ ആളുകളിൽ ഇവർ ഉൾക്കൊള്ളുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം ഗുരുതരമായ പാപമാണ്. അതിൽ തന്നെ ഗൗരവപ്പെട്ടതാണ് യുവത്വം വിട്ട ആളുകൾ ഇതിന് മെനക്കെടുക എന്നത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് ഒരു കാര്യം കൂടി, അതുകൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അൻ ഇബ്നു മസ്ഊദി റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവം നിറഞ്ഞ കുറ്റം ഏതാണ്? ഇതാണ് ചോദ്യം. പാപം ഏതാണ്? നല്ല ചോദ്യം. പിന്നെ ആ അള്ളാഹ് വലിയ പാപം, ഗുരുതരമായ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യലാണ്, ആരാധിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ്. കാരണം നിന്നെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. പ്രപഞ്ചത്തിൽ ഒരാൾക്കും അതിൽ പങ്കില്ല. എന്നിട്ടും നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം, സൃഷ്ടാവായ റബ്ബിന് നന്ദി കാണിക്കേണ്ടതിന് പകരം നിന്റെ ആരാധനയും പ്രാർത്ഥനയും നീ സൃഷ്ടികൾക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായ പാപം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് റസൂലേ? فقال رسول الله صلى الله عليه وسلم ان تقتل ولدك مخافه ان يطعم معك, നീ നിന്റെ കുഞ്ഞിനെ കൊല്ലലാണ്, നിന്റെ കുട്ടിയെ കൊല്ലലാണ്. എന്തിനെ? നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന പേടിച്ചിട്ട്. അത് വല്ലാത്തൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ, കുട്ടികൾ കൂടിയാൽ ഞാൻ ദരിദ്രനാകും, ഭക്ഷണം കഴിക്കാനുള്ള ആളുകൾ കൂടിയാൽ അതിനുമാത്രം എനിക്ക് വരുമാനമല്ല എന്ന് വിചാരിച്ച് മക്കളെ ഇല്ലാതെയാക്കുന്ന ആളുകൾ. പൂർവകാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു, നമുക്കറിയാം. സ്ത്രീധനം കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ട് ജീവനുള്ള കുട്ടികളെ വയറ്റിൽ വെച്ച് കൊല്ലുന്നു. ഇല്ലാത്തൊരു അനാചാരം മനുഷ്യനുണ്ടാക്കുക, എന്നിട്ട് ആ അനാചാരത്തിന്റെ പേരിൽ അതിനേക്കാൾ വലിയൊരു ഹറാമ ചെയ്യുക. എന്തൊരു വിഡ്ഢിയാണ് മനുഷ്യൻ, എന്തൊരു നന്ദി കെട്ടവനാണ് മനുഷ്യൻ. സ്ത്രീധനം വന്ന അനാചാരം ഉണ്ടാക്കുക, എന്നിട്ട് ആ അനാചാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികളെ കൊന്നു കളയുക. അതുപോലെ തന്നെ അംഗസംഖ്യ കൂടിയാൽ അതിനുമാത്രം വരുമാനമില്ലാത്ത വ്യക്തിയാണ് ഞാനെന്ന് കരുതി പ്രസവം നിർത്തുന്നവരും ഇതിൽ ഉൾപ്പെടും, ഇതിന്റെ ഒരു വകുപ്പിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ. കുടുംബ ചെലവ് കൂടുന്നു വിചാരിച്ചിട്ട് മക്കൾ ഉണ്ടാവുന്ന നിർത്തിക്കളയ അള്ളാഹു ഹലാലായ മാർഗത്തിലൂടെ ഒരു ഭാര്യയെ തന്നിട്ട്, ഹലാലായ മാർഗത്തിലൂടെ സന്താനങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം തന്നിട്ട് അതിനെ ഒഴിവാക്കുന്ന ആളുകൾ എത്രത്തോളം ചോദിച്ചാൽ, സത്യനിഷേധികളായ ആളുകൾ പോലും മക്കൾ വർദ്ധിക്കുന്നതിനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാണ്. കുട്ടികളെമ്പാടുണ്ടാവുന്നത് വലിയൊരു നിഅമത്തായിട്ടാണ് അമുസ്ലിമീങ്ങൾ പോലും കരുതിയിരുന്നത്.
അതിൽ നിന്നൊക്കെ മാറി മുസ്ലിമീങ്ങളായ ആളുകൾ പോലും കുട്ടികൾ അധികരിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമായി തീരുമെന്ന് ഭയപ്പെടുന്ന വിരോധാഭാസം, അത് മറ്റൊരു വിഷയമാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, സുമ്മ അയ്യുനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻതുസാനിയ ഹലീല തജാരിക, നീ നിന്റെ അയൽവാസിയായ പെണ്ണിനെ വ്യഭിചരിക്കലാണ്. എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കലാണ് നല്ല പറഞ്ഞത്. വ്യഭിചാരം കുറ്റം തന്നെ നമ്മൾ പഠിച്ചു, ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിന്റെ അയൽവാസിയായ സ്ത്രീയെ നീ വ്യഭിചരിക്കലാകുന്നു. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു വാക്ക്, ആ വാക്ക് അൻതുസാനിയ എന്നാണ്, മുഫാഅലത്തു വസ്നാണ് അത് അറബി ഭാഷയിൽ. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഭിചരിക്കുക. അൻതസ്നിയ വഹിയ വഹിയ റാളിൻ ബിഹ, ആ സ്ത്രീയുടെ അനുവാദത്തോടുകൂടി. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വ്യഭിചരിക്കാൻ നിൽക്കുക എന്നത്. അപ്പൊ ഇത് വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ള സംഗതിയാണത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇബ്നു ബത്താൽ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ ഷറഹിൽ അദ്ദേഹം പറയാണ്, വഇന്നമ അവ്വമ സിനാ ബിഹലീലത്തിൽ ജാർ, അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന്റെ ഗൗരവം പറയാൻ കാരണം, വ്യഭിചാരം പൊതുവേ ഗൗരവമുള്ളതാണ്, പക്ഷെ ഇതിന് കൂടുതൽ ഗൗരവം നൽകാൻ കാരണം, അയൽവാസിക്ക് മറ്റുള്ള ആളുകളെക്കാളൊക്കെ ഹുർമത്തും പവിത്രതയും അവകാശവും ഉണ്ട്. അയൽവാസിയെ സംരക്ഷിക്കുകയും അയൽവാസിയുടെ സുരക്ഷിതത്വം ഒക്കെ അള്ളാഹു ഏൽപ്പിച്ചത് തൊട്ടടുത്ത അയൽവാസിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിയെ കുറിച്ച് എനിക്ക് വസിയത്ത് നൽകിക്കൊണ്ടിരുന്നു, എത്രത്തോളം അയൽവാസിക്ക് അനന്തരാവകാശ സ്വത്ത് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രക്ക് കടപ്പാടാണ് അയൽവാസിയോട്. ഇങ്ങനെ കടപ്പാടുള്ള ആളുകളെ തന്നെ വഞ്ചിക്കുക, ചതിക്കുക, തന്റെ അയൽവാസിയായ സുഹൃത്തിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായ പാപമാകുന്നു. ഫമല്ലം യുറാ അഹഖൽ ജവാർ, ഒരു അയൽവാസിയോടുള്ള അവകാശം അത് കാത്തുസൂക്ഷിക്കാത്ത ഒരു വ്യക്തി, ഫദൻബുഹു മുളാഅഫുൻ, അയാളുടെ പാപം ഇരട്ടിയാണ്. ലിജംഇഹി ബൈന സിനാ വ ബൈന ഖിയാനത്തിൽ ജാർ, കാരണം അവിടെ രണ്ട് കാര്യം വരുന്നുണ്ട്. ഒന്ന്, അയാൾ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം എന്ന തിന്മ ചെയ്യുന്നു. രണ്ട്, അയൽവാസിയെ വഞ്ചിക്കുന്നു. ഇത് രണ്ടും കൂടി ഒത്തുമ്പോ ഒത്താൽ പാപങ്ങളുടെ മേൽ പാപമായി. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സദക്ക ചെയ്താൽ കുടുംബത്തിന് സദക്ക ചെയ്യണം ആദ്യം. എന്താണ്? രണ്ട് കാര്യമുണ്ട്, ഒന്ന് സദക്കയുടെ കൂലി, മറ്റൊന്ന് കുടുംബബന്ധം ചേർത്ത കൂലി. ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, തിന്മ ചെയ്യുമ്പോഴും അതുണ്ട്. കാരണം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് ഏറ്റവും അടുത്തവരോടാണെങ്കിൽ രണ്ട് കാര്യമുണ്ട്, ഒന്ന് നഫ്സ് ആ തിന്മ തന്നെ, മറ്റൊന്ന് നമ്മൾ ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെയാണ് നമ്മൾ വഞ്ചിക്കുന്നതും അവരെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നതും. അള്ളാഹു നമ്മളെ സംരക്ഷണം ഏൽപ്പിച്ച ആളുകൾ തന്നെ അതിൽ വഞ്ചന കാണിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ പാപമാകുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അതിന്റെ ഗൗരവത്തിന്റെ ഇരട്ടി എത്രയെന്നറിയാൻ ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അൻ മിഖ്ദാദ് ബിനിൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഈ സ്വഹാബി പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി ചോദിച്ചു ഒരിക്കലി അസ്ഹാബിഹി, സ്വഹാബികളോട്, മാ തഖൂലൂന ഫിസ്സിനാ, വ്യഭിചാരത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ വ്യഭിചാരത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത്? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഹറാമുൻ ഹർറമഹുല്ലാഹു വ റസൂലുഹു ഫഹുവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവും റസൂലും ഹറാമാക്കിയ ഒരു കാര്യമാണ് വ്യഭിചാരം, ഖിയാമത്ത് നാൾ വരെ അത് ഹറാമാണ് എന്നവർ മറുപടി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി, ലഅന യസ്നിയ അർറജുലു ബി അശ്രി നിസ്വതിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബി ഇംറഅതി ജാരിഹി, തന്റെ അയൽവാസിയല്ലാത്ത 10 സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതാണ് ഒരു വ്യക്തിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാവുന്നത്, കുറവുണ്ടാവുന്നത് തന്റെ അയൽവാസിയായ തന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ 10 മറ്റു സ്ത്രീകളെ വ്യഭിചരിക്കുന്ന കുറ്റമുണ്ട് അയൽവാസിയെ വ്യഭിചരിക്കുക എന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, തുസാനിയത് ആണും പെണ്ണും
നമ്മൾ സംഭാഷണ ശൈലിയിൽ പുരുഷലിംഗ പ്രയോഗമാണ് വരുന്നതെങ്കിലും ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമല്ല. അതുകൊണ്ടാണ് ആ ഹദീസിലെ പ്രയോഗത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. 10 സ്ത്രീകളുമായി വ്യഭിചാരത്തിന്റെ ശിക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്ന ശിക്ഷയാണ് ഒരു അയൽവാസിയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദുൽ ബാരി എന്ന ഷർഹുൽ ബുഖാരിയുടെ മറ്റൊരു ഷറഹിൽ അതിന്റെ സാഹിബ് അതിന്റെ കർത്താവ് പറയുന്നത് ഇവിടെ തുസാനി എന്ന് പറയാനുള്ള കാരണം വൽ മുഫാഅലതു ലിൽ അഷ്ആരി ബിതൂലി മുആമലതിഹി മഅ സൗജതി ജാരിഹി ഹത്താ അഫ്വൽ അംറു ഇല സിനാ. ഇത് വ്യഭിചാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അയൽവാസി ആവുമ്പോ എപ്പോഴും കാണുമല്ലോ. അപ്പൊ ബിതൂലി മുആമലതിഹി സംസാരവും കാര്യങ്ങളൊക്കെ എപ്പോഴും വർദ്ധിക്കും. അത് അവസാനം അവരെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോ ഇടപെടുമ്പോ നമുക്ക് അയൽവാസികൾക്ക് അവരുടേതായ ഹക്കുണ്ട്. പക്ഷെ ഇസ്ലാം ഹറാമാക്കിയ അവരൊക്കെ മഹറമകളാണ്. ഇസ്ലാം ഹറാമാക്കിയ ഒരു മാർഗം നമുക്കവിടെ ഇല്ല തന്നെ. എന്നാൽ അത് പരിഗണിക്കാതെ അയൽവാസിയല്ലേ എന്ന് കരുതിയിട്ട് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം അവരെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വമ്പിച്ച ചതി, വഞ്ചന. ഭാര്യ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്തെ വ്യക്തി തന്റെ ഭാര്യയെ വഞ്ചിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അയൽവാസി വീട്ടിലുള്ളപ്പോൾ തന്റെ ഭാര്യയെ ഒറ്റക്കാക്കി പോകാൻ സാധിക്കാത്ത എത്ര മനുഷ്യന്മാർ. അവരുടെ ആ വേദനയും അവരുടെ ആ ആവലാതിക്കും ആരാണ് ഉത്തരവാദി? അല്ലാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാഹി ലാ യുക്മിൻ വല്ലാഹി ലാ യുക്മിൻ വല്ലാഹി ലാ യുക്മിൻ മൻ ലാ യഅമറു ജാറുഹു ബവായിഖ. അല്ലാഹുവാണേ നിങ്ങൾ മുക്മിനാവുകയില്ല, മുക്മിനാവുകയില്ല, മുക്മിനാവുകയില്ല. നിങ്ങളുടെ അയൽവാസി നിങ്ങളെക്കുറിച്ച് നിർഭയനായിരിക്കണം. ഏറ്റവും വലിയ നിർഭയത്വം ലഭിക്കേണ്ടത് ഈ വിഷയത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ നിർഭയത്വം ലഭിക്കാത്ത എത്രയെത്ര ആളുകൾ, എത്രയെത്ര കുടുംബങ്ങൾ. ഇതൊരു അയൽവാസികളുടെ മാത്രം വിഷയമല്ല, മറ്റു പലരുമായും ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്താൽ സാന്ദർഭികമായി നമുക്ക് പറയാം. പക്ഷേ അറിയുക, അയൽവാസിയാകട്ടെ ആരുമാകട്ടെ, അവിടെ സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുന്നതിലും സംസാരിക്കുന്നതിലും നമ്മൾ ലിമിറ്റ് വെക്കണം. ഇസ്ലാമിൻ്റെതായ എല്ലാ മര്യാദകളും അവിടെ പാലിച്ചിട്ടില്ലെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കും. അത് വലിയ വ്യഭിചാരാണെങ്കിലും ശരി, ചെറിയ വ്യഭിചാരാണെങ്കിലും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തി, ഇവിടെ തുസാനി അതല്ലെങ്കിൽ പരസ്പരം വ്യഭിചരിക്കുക എന്ന് പറയാനുള്ളൊരു കാരണം വദാലിക യതലമ്മനു അസ്സിനാ വഇഫ്സാദഹ അലാ സൗജിഹ വസ്തിമാലത ഖൽബിഹ അലാ സാനി. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഫസാദ് ഉണ്ടാക്കുകയും തന്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷനിലേക്ക് തന്റെ ഹൃദയം ചായുകയും ചെയ്യുക, വദാലിക അഫ്ഹഷ്, ഏറ്റവും മോശമായ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയാണത്. ഒരു പെണ്ണിന്റെ ഹൃദയം തനിക്ക് അവകാശപ്പെട്ട ഭർത്താവല്ലാത്ത ഒരാളുടേക്ക് ഒരു പെണ്ണിന്റെ ഹൃദയം ചായഞ്ഞാൽ തന്നെ അവൾ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ മാനസികാവസ്ഥ തന്നെ ഏറ്റവും ഗുരുതരമാണ്. ആ മാനസികാവസ്ഥ ഏറ്റവും ഗുരുതരമാണ്. അതിനുള്ള അവസരങ്ങൾ അയൽപക്ക ബന്ധങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളാണ് അതിന്റെ ഉത്തരവാദി. സ്ത്രീയും പുരുഷനും എല്ലാവരും ശ്രദ്ധിക്കണം. ഗൗരവമുള്ള വിഷയമാണ്. ഇത് കുടുംബനാഥന്മാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ആ കുടുംബത്തിലുള്ള മക്കളായാലും ശരി, കുടുംബത്തിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി, കുടുംബനാഥന്മാർ മാത്രമല്ല ഇതിന് ബാധകം, കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും ഈ പറഞ്ഞ ഹദീസും ഇതിലെ സംഭവങ്ങളും ബാധകമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അദ്ദേഹം പറഞ്ഞു, ലി അന്നൽ ജാറ യതവഖഉ മിൻ ജാരിഹി അദ്ദബു അൻഹു വ അൻ ഹരീമിഹി വ യഅ്മനു ബവായിഖഹു വ യത്മഇന്നു ഇലൈഹി വ ഖദ് ഉമിറ ബി ഇക്രാമിഹി വൽ ഇഹ്സാനി ഇലൈഹി. കാരണം ഒരു അയൽവാസി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ പ്രതീക്ഷിക്കുന്നത്? എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന വ്യക്തി അയൽവക്കത്തുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ കുടുംബത്തെ മറ്റാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ, എന്നെയോ എന്റെ കുടുംബത്തിലെ അംഗങ്ങളെയോ സ്ത്രീകളെയോ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ട വ്യക്തിയാണ് അയൽവാസി. എന്നാൽ ആ അയൽവാസി തന്നെ ലോകം നടിച്ചുകൊണ്ടും അയൽവക്ക ബന്ധത്തെ ചൂഷണം ചെയ്തുകൊണ്ടും അവർ ഇത്തരം ഹറാമുകളായ കാര്യങ്ങൾക്ക് വേദി ഒരുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലോ? പ്രത്യേകിച്ചും ഇസ്ലാമിക ബോധമില്ലാത്ത സൊസൈറ്റി ആണെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ഒരു സമൂഹവും ഒരു അയൽവക്കബന്ധവും ഒരു കുടുംബമാണെങ്കിൽ, അതല്ല അമുസ്ലിമീങ്ങളാണ് നമ്മളുടെ അയൽവക്കമെങ്കിൽ, അതുകൊണ്ട്
വളരെ ഗൗരവം നിറഞ്ഞ വിഷയമാണ് ഇസ്ലാം ഇതിനെക്കുറിച്ച് കാണുന്നത്. ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ എനിക്കും നിങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.